ഇതാണ് പെട്ടി, സൂക്ഷിക്കണം. അകത്തിരിക്കുന്ന ബോംബാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. കയ്യിന്ന് താഴെ വീണാലും ചിലപ്പോ പൊട്ടും. പെട്ടി തുറക്കാൻ 777 എന്ന നമ്പർ ജാഫറിന് കൊടുത്തായിരുന്നു ബോസ്. അതൊക്കെ എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു. രത്നം വെച്ച പമ്പരവുമായി ജാഫർ ഇപ്പൊ ബീച്ചിലെത്തിക്കാം. എന്നാ ഞാൻ പുറപ്പെടട്ടെ ബോസ്. നിൽക്ക്, അവൻ ജാഫറാണ്, പല ഓഫറുകളും വെച്ചെന്നിരിക്കും. അത് കേട്ട് അവന്റെ അടുത്ത് തുള്ളിക്കൊണ്ട് നിൽക്കരുത്. ഇല്ല ബോസ്. അവന് പെട്ടുകൊടുത്ത് പമ്പരം വാങ്ങിയാൽ ഒരു നിമിഷം പോലും നീ അവിടെ നിൽക്കരുത്. അവന് സംശയം വല്ലതും തോന്നിയാൽ പുറകെ നിന്ന് വിളിച്ചെന്നിരിക്കും. നീ നിൽക്കരുത്. ഇല്ല ബോസ്. അപ്പൊ അടയാളവാക്കെന്താ? പമ്പരവും കറക്കി നിൽക്കുന്ന ജാഫറിനോട് ഞാൻ ചോദിക്കും, ഇത് ഭാഗ്യം ചെയ്ത പമ്പരമാണല്ലോ എന്ന്. അപ്പോൾ അയാൾ പറയും, ഭാഗ്യം മണ്ണാങ്കട്ട. ശരിയല്ലേ ബോസ്? ശരിയല്ലേ എന്ന് ചോദിച്ചാ ശരിയാ, ശരിയാണോ എന്ന് ചോദിച്ചാ അല്ല. നീ ഇട്ട് വളച്ചു പിരിക്കാതെ ഉള്ള കാര്യം എന്തെന്ന് വെച്ചാ പറ. ഉള്ള കാര്യമാ പറയുന്നേ. പ്രേമിക്കുന്ന പെണ്ണിന്റെ കണ്ണോപ്പറേഷന് 100,000 രൂപ ലോൺ എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ അടച്ചു തീർക്കുമെന്ന് പറയുന്നത് വല്ല സിനിമയിലെ സീരിയലൊക്കെ നടക്കും. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യമല്ല. അതെന്താ നടക്കാത്തേ? നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ എടാ, 100,000 രൂപ എന്ന് നീ അടച്ചു തീർക്കും, അതിന്റെ പലിശ എത്ര രൂപ വരുമെന്ന് അറിയാവോ? അതിന് തക്ക പ്രേമനെ കൊണ്ടോടോ ചെല്ല കൂട്ടാ. ഉണ്ട്. ഏത് നരകത്തിനാണെങ്കിലും അവളുടെ കണ്ണോപ്പറേഷൻ ഉള്ള കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഉണ്ടാക്കും ഉണ്ടാക്കും. ഹോ, അവക്ക് 100 ആയുസ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ദേ വരുന്നു. എന്താ കിട്ടുണ്ടി? ആർക്കാ 100 ആയുസ്? കൊച്ചിന് തന്നെ. പിന്നല്ലാതെ ആർക്കാ? ഞങ്ങള് കൊച്ചിന്റെ കണ്ണോപ്പറേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, അതിനൊരു ലോൺ എടുത്താ ചെലപ്പോ. ലോൺ ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. എല്ലാം ഈശ്വരൻ നിശ്ചയം പോലെ നടക്കും. വാ അപ്പു. ചേച്ചി, ഈ പമ്പരം എനിക്ക് വാങ്ങിച്ചോ. തുടങ്ങി. ഈ ചെക്കന്റെ ഒരു കാര്യം എന്ത് കണ്ടാലും ഉടനെ തുടങ്ങിക്കോളും. നീ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല കേട്ടോ. കൂടെ കൂടെ ചിനുങ്ങാൻ നടക്ക്. എടാ കിട്ടുണ്ണി, നിന്റെ പന്തിന്റെ കാശ് ഞാൻ പറഞ്ഞ സമയത്ത് തന്നല്ലോ. അതിന് അപ്പൊ പിന്നെ ഈ പമ്പരത്തിന്റെ കാശും അതുപോലെ ഇങ്ങി തരും. ഇത് ഭാഗ്യം ചെയ്ത പമ്പരാണല്ലോ. ഭാഗ്യം മണ്ണാങ്കട്ട. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഹലോ, ഈ പെട്ടി. ആ പെട്ടി നിങ്ങൾക്കുള്ളതാ, ആ പെട്ടിയും അതിലുള്ള കാശും. അയ്യോ, കാശോ നിങ്ങക്ക് മാറിപ്പോയതാ? അയ്യോ ദൈവമേ, അയാൾക്ക് മനസ്സിലായിക്കാണോ പെട്ടിയിൽ ബോംബാണെന്ന്? ഇല്ലില്ല, ആള് മാറിയിട്ടില്ല, പെട്ടി മാറിയിട്ടില്ല. ഓക്കെ. എടാടാ പെണ്ണ്, എന്തോടാ ഈ പെട്ടിയില്? കാശ്. കാശോ? ഏത് കാശ്? ആ കാശോ? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ആളും മാറിയിട്ടില്ല, പെട്ടിയും മാറിയിട്ടില്ല എന്നവൾ പറഞ്ഞു. ആ പറഞ്ഞു. അപ്പൊ പിന്നെ സംശയിക്കായില്ല, ഈ പെട്ടിയിൽ കാശ് തന്നെ. എടാ, ഇത് നിനക്ക് ഈശ്വരൻ കൊണ്ടുവന്ന പെട്ടിയാടാ. ഈശ്വരൻ അല്ല, ഒരു പെണ്ണാ പെട്ടി തന്നെ. എന്നാ പിന്നെ ഈശ്വരിയായിരിക്കും. ദാ, നിന്റെ പെണ്ണിന്റെ കണ്ണോപ്പറേഷൻ നടത്തണ്ടേ? നമ്മള് രക്ഷപ്പെട്ടാ നല്ല കുട്ടാ. ഇനി ഇവിടെ തന്നെ കുഴപ്പാവും. നീ വാ, നമുക്ക് മുറിയിൽ ചെന്ന് പെട്ടി ഉറക്കാം. നല്ല പച്ചനോട്ടിന്റെ മണം വരുന്നു. ഇങ്ങോട്ട് എടുക്കട, മണത്തോട്ട് ഇരുന്ന പെട്ടി ഉറക്കാൻ പറ്റിയല്ല. നമ്പർ അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് 000 തൊട്ട് 999 വരെ ഓരോ നമ്പരും ഒന്ന് നോക്കാം. അത് വേണ്ട,
മാവേലെറിയുന്നപോലെ ആദ്യം ചില നമ്പറുകൾ നോക്കാം. ചിലപ്പോ തുടർന്നാലോ നോക്കട്ടെ. 333 കേട്ടിട്ടുണ്ടോ? നീ തുറക്ക്. ഓം ക്ലീം 333. തുറന്നില്ല. ഞാൻ തുറക്കാം. നയൻ നയൻ നയൻ. തുറക്കുമോനെ? എന്നിട്ടും തുറന്നില്ല. തുറക്കുന്നില്ലെങ്കിൽ അറത്തങ്ങ് മുറിക്കട. അതിനകത്തിരിക്കുന്ന ആ സാധനം ഇരുമ്പ് കൊണ്ട് ഏതായാലും മുറിയില്ല. രക്തമാ രക്തം. ഇതിനകത്തൊന്നുമില്ല ബോസ്. മണ്ട എന്നെ പറ്റിച്ച് കാശും കൊണ്ട് കടന്നുകളയാവെന്ന് കരുതിക്കാണ് പമ്പര വിധി. സകല തൊലയുമല്ലോ. 777 എന്ന നമ്പർ ബോസ് അയാൾക്ക് കൊടുത്തായിരുന്നു പെട്ടി തുറക്കാൻ. കൊടുത്തു. ആ പെട്ടിയിലിരിക്കുന്ന ബോംബ് പൊട്ടിയാൽ മുറിയിലിരിക്കുന്ന രത്നവും കരിഞ്ഞു പോകുമോ ബോസ്? നീ ഈ പെട്ടി ഇങ്ങട്. നീ ഇങ്ങനെ 1 2 3 2 4 6 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ നേരം വെളുക്കും. ഞാനൊരു നമ്പർ നോക്കാം. അതെന്തോ നമ്പർ? 777. വാ ഇപ്പൊ തുറക്ക്. 7 7 6. എന്തോ കിട്ടി. ബോണ്ടിന്റെ നമ്പർ. ഏത് ബോണ്ട്? നമ്മുടെ ജെയിംസ് ബോണ്ടിന്റെ 007. ഓ തുറന്നത് തന്നെ. തുറക്കുമ്പോ മണിയടി കേക്കും. യെസ് ജാഫർ സ്പീക്കിംഗ്. ആ ബോസോ? ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ടിരിക്കുന്നു. താൻ രക്തമില്ലാത്ത പമ്പരൻ തന്നെ പറ്റിക്കാവുന്ന വിചാരിച്ചു. ഞാൻ പമ്പരൻ തന്നോ? പമ്പരോ രക്തമോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതെ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എത്ര നേരം ബീച്ച് കാത്തു എന്നറിയോ? കാത്തു നിന്നൊക്കെ പോട്ടെ. അതെ, ഏതായാലും താനെ പെട്ടി ഇപ്പൊ തുറക്കരുത്. പെട്ടിയോ? ഏത് പെട്ടി? എനിക്കാരും പെട്ടിയൊന്നും തന്നിട്ടില്ല. ബോസിന്റെ ആൾക്കാർക്ക് ആള് മാറി പോയതായിരിക്കും. ആണോ? ശരി ശരി, ഞാൻ തന്നെ ഇനി പണം പോയിട്ട് വരാം. എവിടെന്നോ? തന്റെ റൂമിൽ തന്നെ. ഓക്കെ. ആർക്കാണ് കഴിഞ്ഞത് ഈ പെട്ടി കൊണ്ട് കൊടുത്തത്? പമ്പരം പിടിച്ചോണ്ടിരുന്ന ആൾക്ക് അയാൾ അടയാള വാക്കും പറഞ്ഞു. നിന്നെയൊക്കെ കൊണ്ടു നടക്കണ എന്നെ വേണം പറയാൻ. എനിക്കേതായാലും ഒരു രക്തം കിട്ടിയേ തീരൂ. ഇനി അവൻ പറഞ്ഞ പണം കൊടുത്ത് തന്നെ അത് വാങ്ങേണ്ടി വരും. എന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞു. കിട്ടുണി, നമുക്കിത് വെട്ടിപ്പൊളിച്ചാലോ? വേണ്ട, എനിക്കൊരു ഐഡിയ. എന്നാ ഐഡിയ ഉണ്ടെങ്കിൽ തുറക്ക്. ഏത് പൂട്ടും തുറക്കുന്ന ഒരുത്തനെ നമ്മൾ കണ്ടില്ലയോ? ജാഫർ. ജാഫർ, ഏതായാലും അവൻ നിന്റെ കമ്പനി ഇല്ലയോ? നീ വാ. അല്ല, നിനക്ക് അവനെ വീട് അറിഞ്ഞൂടെ? കൊള്ള, അറിഞ്ഞൂടാന്നോ? എടാ ജാഫറെ, നിനക്ക് കൊണ്ടുവരാൻ ഒരു ദിവസം.